എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സുബർ സാറാണ്. ഞാനിപ്പോൾ വന്നത് നമ്മുടെ എക്സാമിന് പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാം, ചെറിയ എക്സാം അല്ല, പബ്ലിക് എക്സാമിന് വന്ന നമ്മൾ തന്ന ക്വസ്റ്റ്യൻസുകൾ അതേപടി വന്നു. അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് നിങ്ങളോടൊന്ന് പങ്കിടാൻ വേണ്ടി വന്നതാണ്. അതൊരു ഭാഗ്യമാണ്, നിങ്ങളുടെയും കൂടെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലോട്ടൊന്ന് എത്തിക്കുക എന്നുള്ളതാണ്. കൂടാതെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 50K കഴിഞ്ഞിട്ടുണ്ട്. അതും നിങ്ങളുടെ ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. പിന്നെ പഴയ ആൾക്കാരും എല്ലാവരും അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ വേളയിൽ ഞാനത് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് കുറേ പഠിക്കുന്നുണ്ട്. ഇത്ര പേര് നല്ലപോലെ ലാസ്റ്റ് 3-4 ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് എക്സാമിന് എല്ലാവരും എത്തുന്നത്. നേരത്തെ തൊട്ട് പഠിച്ചവരുമുണ്ട്. പക്ഷേ നമുക്ക് എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വരുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ വരുമെന്നറിഞ്ഞാൽ എന്തൊരു സന്തോഷമായിരുന്നു. അത്രയും പഠിച്ചാൽ മതി, എന്ത് രസകരമായിട്ട് നമുക്ക് അത്രയും നാളുമൊക്കെ ഒന്ന് നടന്നിട്ട് ലാസ്റ്റിൽ കറക്റ്റായിട്ടുള്ളത് പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻസുകളുടെ പഴയ മീൻസ് പ്ലസ് ടു തൊട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലസ് ടുവിന് ഫൈനൽ എക്സാം, അവരുടെ മോഡൽ എക്സാം, നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ മോഡൽ എക്സാം, ഏറ്റവും ഫൈനലായിട്ട് വന്നേക്കുന്ന ഫൈനൽ എക്സാം, പബ്ലിക് എക്സാം വരെ നോക്കിയാൽ നമ്മൾ എക്സാമിന് വരും എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസുകൾ അതേപടി വന്നിട്ടുണ്ട്. അല്ലാതെ 3 മണിക്കൂർ ഞാൻ പഠിപ്പിച്ചിട്ട് അതിനുള്ളിൽ നിന്ന് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല. അതിനകത്ത് എവിടെയോ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് ഫോക്കസ് ചെയ്തിട്ടോ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടോ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ തരുന്നത് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ലാസ്റ്റ് 2 ക്ലാസ് നിങ്ങൾ നോക്കിയാൽ മതി. ഈ നമുക്ക് ജയിക്കാൻ വേണ്ടിയുള്ള ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് 7 ക്വസ്റ്റ്യൻസുകൾ തന്നിരുന്നു. ഓക്കെ, അതേപോലെ എക്സാമിൻ്റെ അന്ന് രാവിലെ തന്നിരുന്നു ക്വസ്റ്റ്യൻസുകൾ 7 എണ്ണം. ഈ 2 ക്വസ്റ്റ്യൻസുകളും മതി നിങ്ങൾക്ക് അത് ഉറപ്പിക്കാൻ. ഓക്കെ, ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ ആ ഡേയിൽ ലാസ്റ്റിൽ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കൊടുത്തത് നമ്പർ പോലും മാറ്റാതാണ്. ആ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നത് അതും 6 മാർക്സ്, നമ്മുടെ ലീനിയർ ഇന്നിക്വാലിറ്റിയുടെ കണ്ടിന്യൂഷൻ ലീനിയർ പ്രോഗ്രാമിംഗ്. ആ ക്വസ്റ്റ്യൻ കുട്ടികളുടെ രാവിലെ 16K ആണ് ആ രാവിലെ എന്ന് കണ്ടത്. മീൻസ് രാവിലെ 5 മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്തു. ആ 5 മണിക്ക് ശേഷം കുട്ടികൾ കണ്ടത് ഏകദേശം 16K, ഏകദേശമല്ല 16K കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പം അത്രയും കുട്ടികൾ ആ പ്രോബ്ലം കണ്ടിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ എക്സാമിനേഷൻ ഹോളിൽ ചെല്ലുമ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ കാണുക, ഇതിൽ പരം സന്തോഷം ആർക്കാണ് ഇല്ലാത്തത്? പഠിക്കുന്ന കുട്ടിയാണെങ്കിലും, മീൻസ് നല്ലപോലെ പഠിച്ചിട്ടുള്ള കുട്ടിയാണേലും അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്തവരാണേലും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. അതിൻ്റെ സന്തോഷം ഞാൻ എന്തുമാത്രം ആ ടൈമിൽ അനുഭവിച്ചു, ഭയങ്കരമായിട്ട്. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തു, ആ ക്വസ്റ്റ്യൻ എക്സാമിന് അതേപടി വരുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്ലസ് വൺ എക്സാമിന് ഇപ്പം നിങ്ങൾക്ക് സംഭവിച്ചേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ക്ലാസ്സുണ്ട്. പ്ലസ് വണ്ണിന് നമുക്ക് മീൻസ് സൂപ്പറായിട്ട് നിങ്ങൾക്ക് എളുപ്പം പഠിച്ചു പോകാൻ പറ്റുന്ന, ആർക്കും ബുദ്ധിമുട്ടുള്ളവർക്കും എളുപ്പം പഠിച്ചു പോകാൻ പറ്റുന്ന രീതിക്കുള്ള പല സ്ട്രാറ്റജിയിലുള്ള ക്ലാസ്സുകൾ, ഏറ്റവും ടോപ്പായിട്ട് പഠിക്കാം, മീൻസ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെ ലെവലിൽ പഠിക്കാം. പിന്നെ പഠിച്ചിട്ടേ ഇല്ലാത്തവർക്ക് പഠിച്ച എളുപ്പം നല്ല മാർക്ക് വാങ്ങാനുള്ള അവസരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ക്വസ്റ്റ്യൻസ് തരും ലാസ്റ്റിൽ, അത്തങ്ങോട്ട് പഠിച്ചുകൊണ്ട് പോയാൽ മതി. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ ഡബിൾ പാസിന് മേളിൽ പോകാനും അങ്ങനെയൊക്കെയുള്ള രീതിക്കൂടെ പല സ്ട്രാറ്റജിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടി നമ്മുടെ നമ്പർ 9846708544 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. വളരെ ചെറിയ ഫീസ്, ചെറുതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെറുതാണ്. കാരണം നമ്മൾ അടുത്ത വർഷം ഇനിയും ഓരോ കോഴ്സിന് പോകുമ്പോൾ മാത്സിൻ്റെ ഇമ്പോർട്ടൻസ് ചെറുതല്ല. ഓക്കെ, ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ മാത്സിനെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഈ ചെറിയ ക്ലാസ് മതി, സൂപ്പറായിട്ടുള്ള ക്ലാസ്. ഓക്കെ, ഈ ക്ലാസ് ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ല, നിങ്ങൾക്ക് ഏത് ടെക്നിക്കലായിട്ടുള്ള ഏത് കോഴ്സിന് പോയാലും മാത്സ് നമ്മുടെ കയ്യിലാണ്. ഓക്കെ, അതേപോലെ നമ്മൾ പഠിപ്പിക്കുന്നതും എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. ചുമ്മാ അതല്ല, നമ്മുടെ എൻട്രൻസിൻ്റെ ക്ലാസ്സസ് നിങ്ങളൊന്ന് അടിച്ചു കൊടുത്താൽ മതി ഇൻ മലയാളം, നമ്മുടെ ക്ലാസ്സായിരിക്കും കൂടുതൽ നിങ്ങൾ കാണാൻ പറ്റുന്നത്. അതിനുള്ളിൽ കയറിയാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻട്രൻസിൻ്റെ ക്ലാസ്സുകൾ, എൻട്രൻസിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് മീൻസ് ഏറ്റവും നല്ല ഉറപ്പോടുകൂടി ജോയിൻ ചെയ്യാനും പറ്റും. അതിനുവേണ്ടി ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പല രീതിയിൽ കൂടെയും ഇങ്ങനെ കോഴ്സ് ഇങ്ങനെ കിട്ടും. ഇപ്പം നമുക്ക് എല്ലാവരും ക്ലാസ്സുകളെല്ലാം കിട്ടുകയൊക്കെ ചെയ്യും.
പക്ഷേ നിങ്ങൾ മാത്സ് ഏറ്റവും സൂപ്പറായിട്ട് പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ലക്ഷ്യമാണ് ഉദ്ദേശമാണെന്നറിയാം. അതിനുവേണ്ടി നമ്മൾ നമ്പർ മീൻസ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ നമ്പർ പറഞ്ഞിരുന്നു, അതിനുള്ളിലോട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഒന്ന് എൻക്വയറിക്ക് ജോയിൻ ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിക്കാം. നമ്മുടെ ഇത്രയേ ഉള്ളൂ അതിനുള്ളത്. ഓക്കെ, വലിയ കാര്യമേ അല്ല. ഒരു വർഷത്തേക്ക് ഒരു മാത്സ് പഠിക്കുന്നതിന് ഇത്രയും ചെറിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ അടുത്ത വർഷം എന്തൊക്കെയോ ക്യാഷ് കൊടുത്ത് ഭയങ്കരമായിട്ട് ഇത് കൊടുത്താൽ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിനുമുമ്പിൽ നമ്മുടെ ബേസ്മെൻറ്റ് ഏറ്റവും ഉറപ്പുള്ളതാക്കാൻ, അതും മാത്സ്. ഓക്കെ, അതുകൂടിയാണ് നമ്മളിപ്പം ഉദ്ദേശിച്ച് പറഞ്ഞത്. ഇനി നമ്മുടെ കാര്യത്തിലോട്ട്, നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് ബാക്കിയും പറയാം. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ വന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ തന്ന ക്വസ്റ്റ്യൻസുകളെക്കുറിച്ചാണ് പറഞ്ഞത്. വെറും 3 മിനിറ്റുള്ള ആ 4 മിനിറ്റുള്ള ഒരു ക്ലാസ്സും തന്നു, മീൻസ് ജയിക്കാൻ വേണ്ടിയുള്ള 7 ക്വസ്റ്റ്യൻസ് തന്നു. രണ്ടാമത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അന്ന് രാവിലെ തന്ന ക്വസ്റ്റ്യൻസും, ഇതിനുള്ളിൽ നിന്നും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 14 ക്വസ്റ്റ്യൻസുകൾ ഏകദേശം ഞാൻ തന്നു എന്ന് വെച്ചു, അല്ലെങ്കിൽ 13, 10 ക്വസ്റ്റ്യൻ അതേപടി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഇത്തിരി അതിനോടൊക്കെ അടുത്തുണ്ട്, പക്ഷേ 10 ക്വസ്റ്റ്യൻസും അതുതന്നെ. എന്തൊരു പ്രോബബിലിറ്റിയാണ് നോക്കിക്കേ, എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതിൻ്റെ ഏകദേശം ഒരു 0.885 മീൻസ് 0.85 പ്രോബബിലിറ്റി ഉണ്ട്. ചെറുതല്ല കേട്ടോ. 85 എന്ന് പറയുക 84% പെർഫെക്ഷൻ, കറക്റ്റ്. മീൻസ് അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പഠിക്കുന്നത് വേസ്റ്റ് ആവാതെ ഈ എക്സാമിന് വരിക, അത് ചെറിയ കാര്യമല്ല. നമ്മൾ കുറേ പഠിച്ചു, ആ ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് വന്നു, കാര്യമില്ല. നമ്മൾ പഠിച്ചു, അതിൻ്റെ ഒരു 80% ഈ എക്സാമിന് വന്നു, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കായിരിക്കുമല്ലോ കിട്ടുന്നത്. അങ്ങനെ അങ്ങോട്ട് കൂടുതൽ കൂടുതൽ പഠിച്ചാൽ നമ്മളുടെ പഠിക്കുന്നതിൻ്റെ 80% എക്സാമിന് വന്നാൽ പിന്നെ ഫുൾ എന്നുള്ളത് ഏറ്റവും സിമ്പിൾ. ഓക്കെ, കാരണം 30 മാർക്ക് നമുക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ 90-ൽ 60 വാങ്ങുവാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമാക്കി തരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാം വളരെ എളുപ്പത്തിൽ. നിങ്ങൾക്ക് മാത്സ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളാക്കി ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെയും എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസുകളൊന്ന് കാണാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതാണ്. 7 ക്വസ്റ്റ്യൻ നമുക്ക് ജയിക്കാൻ വേണ്ടിയുള്ളവർക്കുള്ള ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 7 ക്വസ്റ്റ്യൻ നോക്കിയോ, 7 ക്വസ്റ്റ്യൻ നോക്കിയാൽ ആ 7 ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ നോക്കേണ്ടത്, മാറ്റം പോലും വരാതെയാണ് നോക്കിക്കോണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ എന്താണ്, മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ക്ലാസ് ഇൻ്റർവൽ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ എക്സാമിന് വന്നത്. ക്വസ്റ്റ്യനിലെ ക്ലാസ് ഇൻ്റർവൽ നോക്കിക്കോ, 0-10. ഞാൻ തന്ന ക്ലാസ് ഇൻ്റർവൽ നോക്കിക്കോ, 0-10. ഓക്കെ അല്ലയോ, ഇതിൽ അങ്ങോട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കിക്കേ, കറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമുക്കവിടെ 6 മാർക്സ് ആണ് കിട്ടി എന്നുള്ളത് ഓർക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് സം ടു എൻ ടൈംസ്, 7+70, 7+777. എക്സാമിന് വന്നത് 8+88, 8+888. എന്ത് കറക്റ്റാണ്, ആ നമ്പറൊന്ന് മാറിയെന്നേ ഉള്ളൂ. ഓക്കെ, എന്ത് കറക്റ്റാണ്, 7 പഠിച്ചുകൊണ്ട് പോകുന്നു, 8 വരുന്നു, 7 മാറ്റി 8 ആക്കുന്നു, ദാറ്റ്സ് ഓൾ, ക്ലിയർ. അപ്പോൾ ആ 2 ക്വസ്റ്റ്യനെ ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല എന്നുള്ളത് ഉറപ്പിക്കാനാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത്. അല്ല, നമ്മൾ വന്നിട്ട് ആടെല്ലാം വന്നു, ഞാൻ പഠിപ്പിച്ച വന്നു ഫുൾ എന്ന് പറയുന്നവരോട് എനിക്ക് വലിയ താല്പര്യമില്ല. വന്നില്ലെങ്കിൽ വന്നില്ല എന്ന് പറയാം, വന്നെങ്കിൽ വന്നു എന്ന് പറയണം. അത് ഞാൻ തന്നെയാണ് പറയേണ്ടത്, വന്നു പറയേണ്ട ആവശ്യം. നിങ്ങൾ ഒത്തിരി പേര് കുട്ടികൾ എന്നടുത്ത് ചോദിച്ചതാണ് നമ്മുടെ ക്യാപ്ഷൻ തന്നെ, സാറാണോ ക്വസ്റ്റ്യൻ ഇട്ടത് എന്ന്. ഒത്തിരി കുട്ടികൾ എനിക്ക് മെസ്സേജ് ഇട്ടു, നമ്മുടെ മെസ്സേജസായിട്ട് നമ്മുടെ ലിങ്കുകളിലും, മീൻസ് നമ്മുടെ ക്ലാസ്സുകളിലെ വീഡിയോയ്ക്കുള്ളിൽ എല്ലാം ഉണ്ടായിരുന്നത് കഴിഞ്ഞ് തന്നതിനുള്ളിൽ. ശരിയാണ്, അതൊരു സംഭവിച്ച കാര്യം തന്നെയാണ്. ഇത് ഇപ്പോഴും സംഭവിക്കുന്ന അല്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ 20 വർഷങ്ങൾക്ക് മേളിലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തൊട്ട് ഞാൻ ഈ സംഭവം കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു, കറക്റ്റ് കറക്റ്റ് വരികയും ചെയ്യുന്നുണ്ട്. അതൊരു ഭാഗ്യമാണ്, അത് ചെറിയൊരു കാര്യമല്ല, ഒരു റിസ്ക്കും കൂടിയാണ്. വളരെ ശ്രദ്ധിച്ചാണ് ചാപ്റ്റർ ഞാൻ ചുമ്മാ തന്നിട്ട് എക്സാമിന് വന്നില്ലെങ്കിൽ അതൊരു മോശമില്ല, എനിക്കൊരു വിഷമം ഉണ്ടാവും. അതുണ്ടാവാതെ വളരെ ശ്രദ്ധിച്ചാണ് ചാപ്റ്റേഴ്സുകളെ നമ്മൾ സ്ക്രൂട്ടി ചെയ്ത് ഇങ്ങനെ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് നോക്കിയേ തരുന്നത്. പ്ലസ് ടുവിലോ അതിലും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കും. കാരണം പ്ലസ് ടു എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പോലെയല്ല, നിങ്ങൾക്കൊരു ഹയർ കോഴ്സിന് പോകേണ്ടതാണ് എന്ന് എനിക്കറിയാം. ആ രീതി കൂടെയാണ്, കാരണം എൻ്റെ മോനും ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനാണ് പഠിക്കുന്നത്, കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തേക്കുന്നത്. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളെക്കുറിച്ച് ഉടൻ തന്നെ പറയും കേട്ടോ. നമ്മുടെ NDA എക്സാംസ് എല്ലാത്തിനും നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്താൽ ഒരു വർഷം നമ്മൾ നല്ല ക്ലാസ് തരുന്നുണ്ട്, സൂപ്പറായിട്ടുള്ള ക്ലാസ്. പിന്നെ നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും എൻട്രൻസ് പഠിക്കുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്ലസ് ടു ഭയങ്കര സ്പീഡായിരിക്കും, എളുപ്പം ചെയ്യാൻ പറ്റും. കാരണം ഇവനെ എളുപ്പം പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം അവനെ എളുപ്പമാണ്. അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വളരെ എളുപ്പത്തിൽ. നിങ്ങൾക്ക് NDA, KEEM, JEE എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ലെവൽ,
നമ്മളവനെ നമ്മുടെ കയ്യിലെത്തിക്കാനുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിനോടൊപ്പം ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. ഭയങ്കര ചെറിയ കാര്യമല്ലത്, ഭയങ്കര കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരും എന്നെല്ലാവരും പറയും, പക്ഷേ ഏത് വരും എന്നുള്ളത് ആരും പറയാറില്ല. മൂന്നാലഞ്ചെണ്ണത്തിൽ പറയും, പക്ഷെ ഞാൻ സെലക്ട് ചെയ്ത കോസ് എക്സ് നിങ്ങൾ എന്നിട്ട് എഴുതി കണ്ടതാ. എക്സാം കഴിഞ്ഞിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഏതാ, എക്സാമിന് മുൻപേ പറഞ്ഞു കോസ് എക്സ് ആണ് വരുന്നത്. എക്സാമിന് കോസ് എക്സ് കണ്ടു എന്ത് കൃത്യമായിട്ടുള്ള 100 in 100 പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 1. പ്രോബിലിറ്റി 1 ആവുക എന്ന് പറഞ്ഞാൽ ടോപ്പ്, അതിൽ കൂടുതലില്ല. അത്രയ്ക്ക് വലിയൊരു പ്രോബിലിറ്റിയാണ് നമുക്കവിടെ വന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ മതി ആ ക്വസ്റ്റ്യൻ കോസ് എക്സ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് ആഡ് ചെയ്തായിരുന്നൊരു ക്വസ്റ്റ്യൻ, പ്രോഡക്റ്റുകളും കോഷൻ റൂളും. കോഷൻ റൂൾ വന്നു നിങ്ങൾ നോക്കിയാൽ മതി. എക്സ് സ്ക്വയർ ബൈ സൈൻ എക്സ് ആണ് ഞാൻ തന്നത്. എക്സ് സ്ക്വയർ ബൈ എന്നുള്ള 3x + 1 x ആണ് വന്നത്. എന്ത് സിമിലർ കറക്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നെ. അവിടെ രണ്ട് ക്വസ്റ്റ്യൻ 6 mark കിട്ടുന്നവർ ഒറ്റ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ത് ടഫായിട്ടുള്ള കാര്യങ്ങളായിട്ട് പഠിക്കുന്നു, പക്ഷെ 6 mark കിട്ടാൻ എന്തെളുപ്പം. ഒരു ഞാൻ തന്ന ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആ രണ്ട് പാർട്ട് പഠിക്കുമ്പോൾ കിട്ടി. അങ്ങനെ വേണം പഠിക്കാൻ. ഞാൻ പറഞ്ഞതാണ്, കൃത്യത അറിഞ്ഞ് എവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തണം എന്നറിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ രോഗം ഭേദമാക്കാം, നമുക്ക് അസുഖം മാറി കിട്ടും. മനസ്സിലായാലും എളുപ്പം അതാണ് നമുക്കൊരു ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നെക്സ്റ്റ് മൂന്നാമത്തെ കഴിഞ്ഞു. നാലാമത്തേത് ഫൈൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആൻഡ് പോളാർ ഫോം. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിക്കുക, നല്ല കൃത്യമായി നോക്കിക്കേ. പോളാർ ഫോം ചോദിച്ചു, അതിനുള്ളിൽ മറ്റൊരു കാര്യം ആ നമ്പറുകളുണ്ടോ. ഞാൻ തന്നേക്കുന്നത് -√3 + i. എക്സാമിന് വന്നത് നോക്കിക്കേ, -1 + √3 i. ഇത് കറക്റ്റ്. ഇവിടെ വേറെ എന്തുമാത്രം ടേംസുകൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. 1 + i, -1 + i, ഇല്ലേ, അതൊന്നും കറക്റ്റാകാതെ നമ്മൾ തന്നത് തന്നെ കറക്റ്റായിട്ട് വരികയും ചെയ്തു. ആ നമ്പർ പോലും അത് തന്നെ തിരിഞ്ഞ് വന്നതേ ഉള്ളൂ. കണ്ടല്ലോ, അത്രയ്ക്ക് അടുത്താണ് നമ്മളുടെ വിഷൻ എന്നുള്ളതാണ്, ഒബ്സർവേഷൻ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ രീതി. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞ ഒന്നും കുഴപ്പമില്ല, കറക്റ്റാണെന്ന് ആക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കാണിക്കുന്നതും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 5th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ, sin 75. ഓക്കെ, sin 75 അതില്ലാത്ത പോട്ടെ, നമുക്ക് അതിൻ്റെ കൂടുതലുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. -5/12 ആൻഡ് ഫൈൻ സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. ഓ, എന്ത് കറക്റ്റ് ക്വസ്റ്റ്യൻ വന്നത് അത് തന്നെ അല്ലേ നോക്കിക്കേ. നിങ്ങൾ 5/12 സൈനിക്സും കോസെക്സും കണ്ടുപിടിക്കാൻ എന്ത് കൃത്യതയുടെ തൊട്ട് മുമ്പുള്ള ഡേയിൽ നമ്മൾ പറയുന്നത്. എന്തുമാത്രം മാറാം, സൈനിക്സ് വരാം, നിങ്ങൾക്ക് കോസെക്സ് വരാം, സീകെക്സ് വരാം, കൊസീകെക്സ് വരാം, കോട്ടെക്സ് വരാം. പക്ഷേ ഞാൻ തന്നത് ടാനെക്സ് വന്നു. എക്സാമിന് തന്നത് ഞാൻ തന്നതും ടാനെക്സ്, എക്സാമിന് വന്നതും ടാനെക്സാണ്. നിങ്ങൾ അതിൻ്റെ ഇത്രയോടെ ഒന്ന് നോക്കിക്കേ, നമ്പറുകൾ നോക്കി. 5/12 വേറെ എത്രയോ പേരുകൾ നമ്മളവിടെ വരാം. 3/4 ഉം 3/5 ഉം ഒക്കെ വരാം, എത്രയോ പേരുകളാണ്. പക്ഷേ തന്ന നമ്പർ തന്നെ വന്നു, ചോദിച്ചിരുന്ന സൈനിക്സ് ആൻഡ് കോസ് എക്സ്. ചെറിയ കാര്യമല്ല മക്കളെ, ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ചത്. ചെറിയ കാര്യമല്ല, അത് നമുക്ക് എന്തെയോ ഒരു ഭാഗ്യം പോലെ നമുക്ക് അത് വന്നത് തന്നെയാണ്. ചെറിയ കാര്യമല്ല, ആ സമയത്ത് നിങ്ങൾ കിട്ടിയത് കണ്ടവർക്കെല്ലാം അടിപൊളിയായിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഏറ്റവും. നെക്സ്റ്റ് റിലേഷൻ ചോദിച്ചത് നോക്കിക്കേ, y = x + 0. എക്സാമിന് ചോദിച്ചത് x - 2x - y = 0. 2x - y = 0 എന്ന് പറഞ്ഞാൽ y = 2x ആണ്, അത്രേ ഉള്ളൂ കേട്ടോ. 2x - y = 0 എന്ന് പറഞ്ഞാൽ y = 2x. ഇവിടെ ഞാൻ പറയുന്നത് y = x + 2, അത്രേ ഉള്ളൂ. കുറേ നമ്പേഴ്സുകൾ അവിടെ തന്നു, ഞാനിവിടെ കുറേ നോക്കി. x ഈസ് എ പ്രൈം നമ്പർ തന്നിട്ടുണ്ട്, അവിടെ കുറേ നമ്പേഴ്സുകൾ തന്നു, അവിടെയും കറക്റ്റ്. നോക്കിക്കേ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വൈസ് നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ പോലും വേസ്റ്റ് അല്ല എന്നുള്ളതിനെക്കാരും കറക്റ്റാണ്, കറക്റ്റ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതിനകത്ത് 7th നമ്മുടെ ഡി മോർഗൻസ് ലോ, വെരിഫൈ a (യൂണിയൻ B) ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഞാൻ തന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ. ഞാനിവിടെ യു തന്നേക്കുന്നത് 1 to 7, 8 വരെ. എക്സാമിന് 1 to 7 വരെ എത്രയേ ഉള്ളൂ. കൃത്യം ഇതാണ് വേണ്ടത്, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞ് പഠിപ്പിക്കുകയും പഠിക്കേണ്ടത് നിങ്ങളെങ്ങനെയാണെന്ന് ഞാൻ അറിയുകയും ചെയ്താൽ വളരെ എളുപ്പം. ആ കെമിസ്ട്രി വർക്കൗട്ടായാൽ എളുപ്പമാണ് നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്ലാസ് ഇപ്പോൾ ഇങ്ങനെ എടുത്ത് തന്നത്. കാരണം നിങ്ങളുടെ അറിഞ്ഞ് വേണം ഇത്, നിങ്ങൾ മാക്സിമം എല്ലാവരോടും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം അത്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവിച്ച കാര്യം. ഓക്കെ, ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയും ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്ത് ഞാനിതിങ്ങനെ എനിക്ക് ഇതിൻ്റെ സന്തോഷം കിട്ടുന്നതാണ് നമ്മളുടെ കുട്ടികളുമായിട്ട്. പക്ഷേ നമുക്ക് യൂട്യൂബിലൊക്കെ ഇത്രയും ഇതായപ്പോൾ നമുക്കിങ്ങനെ വന്നപ്പോൾ എല്ലാവരെയും അറിയിക്കേണ്ടത് ഒരു വലിയൊരു കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്.
രണ്ടാമത്തെ അടുത്ത നമ്മുടെ എക്സാമിൻ്റെ അന്ന് ഡേയിൽ രാവിലെ ഞാൻ ഒരു 6 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചായിരുന്നു, 7 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചായിരുന്നു. 3 ക്വസ്റ്റ്യൻ അത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അതും കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രിൻസിപ്പൽ സൊല്യൂഷൻ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നോക്കിക്കേ, പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ സൈൻ എക്സ് തന്നെയാണ് വന്നേക്കുന്നത്. അതാണ് ഞാൻ തന്നത് സൈൻ എക്സ് ഈക്വൽ 1/2. എക്സാമിന് സൈൻ എക്സ് ഈക്വൽ -√3/2. ഓഹ്, എന്ത് കറക്റ്റ് ചെയ്ത്! വേറെ ആരും ആൾക്കാരില്ലാഞ്ഞിട്ടാണോ? മറ്റുള്ളവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. കോസ് എക്സും ടാൻ എക്സും കോസെക് എക്സും ഒക്കെ വലിയ ജയന്റായിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ സൈൻ എക്സിനെ ചൂസ് ചെയ്തു. എക്സാമിന് സൈൻ എക്സിനെ കണ്ടു. ചോദ്യമിട്ട ആളുടെ ഏകദേശം മനസ്സിനെ അറിഞ്ഞാണ് ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ കൂടെ പറഞ്ഞത്. കണ്ടോ, കറക്റ്റ്. വേറെ എന്തൊക്കെ ചോദിക്കാം? സീ കെക്സ് ചോദിക്കാം, കൊസി കെക്സ് ചോദിക്കാം, എന്തൊക്കെയുണ്ട്. പക്ഷെ കറക്റ്റ് അത് വന്നു എന്നുള്ളത് ചെറിയ കാര്യം അല്ല. ഓക്കെ, അടുത്തത് നമുക്ക് ഉള്ളത് ഒരൊറ്റ പേജിൽ 6-ാമത്തെ 7-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമ്മുടെ കോണിക് സെക്ഷനിലെ പരാബോള ആൻഡ് എലിപ്സ്, ആ രണ്ട് ക്വസ്റ്റ്യനും വന്നു. പരാബോള എലിപ്സും വന്നു, രണ്ട് ക്വസ്റ്റ്യനും. ആ ഒരൊറ്റ ബോർഡേ നോക്കിയാൽ മതി. രണ്ടുകൂടെ ഞാൻ 6-ാമത്തെ 7-ാമത്തെ എടുത്തേക്കുക. ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ. ഞാൻ തന്നത് y² = 12x. എക്സാമിന് വന്നത് y² = 8x. ഇനി ബാക്കി 3 ടൈപ്പ് വേണേൽ ചോദിക്കാൻ വരുന്നത് x² = 12y, x² = -12y, ഇതൊക്കെ ചോദിക്കാം. പക്ഷേ ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്ത പോലെ തന്നെ എക്സാമിന് വന്നു. y² = +12 ആണ് ഞാൻ തന്നത്, 8x വന്നു. ഇതിൽ ദൂരം അത് പഠിച്ചവർക്ക്, മീൻസ് കണ്ടവർക്ക് എന്തൊരു സന്തോഷം! ഇത്ര കുട്ടികൾ അത് എഴുതിയതുകൊണ്ട്, കാരണം എത്രയോ പേരുടെ മാത്സ് എന്നുള്ളതിനെ ജയിക്കാൻ, ഒത്തിരി പേര് എന്നെ വിളിച്ചു സാറേ ഇന്ന് ജയിക്കാനുള്ള ക്ലാസ് പ്രോബ്ലംസ്. കറക്റ്റ് ആയിരുന്നു. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് തന്നിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എലിപ്സിൻ്റെ ക്വസ്റ്റ്യൻ. എലിപ്സിൻ്റെ ക്വസ്റ്റ്യനിൽ x² / 36 + y² / 16 ആയിരുന്നു. ഞാൻ തന്നത് 36 വരെ 25 ആണെന്നുള്ള വ്യത്യാസം. ഓ, എന്ത് കറക്റ്റ്! അതിൽ കൂടെ നോക്കിക്കേ, എലിപ്സിന് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹൈപ്പർബോളി ഉണ്ട്. അതൊന്നും ഞാൻ എലിപ്സിൻ്റെ ഫസ്റ്റ് ഞാൻ തന്ന ടൈപ്പ് തന്നെ എക്സാമിന് വന്നു. ഇതൊക്കെ മോനെ ഭാഗ്യം തന്നെയാണ്. ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടതെന്നുള്ളതും എന്ത് പഠിച്ചാലാണ് എക്സാം വരുന്നതെന്നുള്ളതിനെക്കുറിച്ചും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് വിശ്വാസമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ ഷോ ചെയ്ത് കാണിച്ചു ചെയ്യുന്നത്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒട്ടും സമയം കളയാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ അത്രേ പറയുന്നുള്ളൂ, കാരണം മാത്സിനെ നിങ്ങൾക്ക് ഏറ്റവും അറിഞ്ഞ് പഠിക്കേണ്ട ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നത്. നിങ്ങൾക്ക് ഏത് ലെവലിൽ പോയാലും, എഞ്ചിനീയറിങ്ങിനോ എവിടെ പോയാലും, മാത്സ് പിന്നെ നമ്മുടെ ഈ ക്ലാസ്, കാരണം നമ്മൾ അതേപോലെ കോൺഫിഡൻസോടുകൂടിയാണ് ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളും അതിനുള്ളിലുള്ള മെത്തേഡ്സ്, ട്രിക്സ്, ടിപ്സ് എല്ലാം തന്ന് ക്ലൂ എല്ലാം തന്നു പോകുന്നത്. അതൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, സന്തോഷം. എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആൾക്കാരോടൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഗുഡ് ബൈ. ഇനി അടുത്ത എക്സാംസ് എല്ലാം നല്ല രീതിയിൽ കൂടെ നല്ല പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.